ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ ഗുഡ്ഹാപ്പൻഷെയർ എന്ന ചാനലിലേക്ക് സ്വാഗതം. എന്റെ പേര് അജയ്. അപ്പൊ നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്നത് നമുക്കൊരു നമ്മളൊരു ഹാർഡ് ഡിസ്ക് വാങ്ങിച്ചു സെപ്പറേറ്റ് എന്ന് വെച്ചാൽ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക്. നമ്മളിപ്പോ വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കണുണ്ട്. അപ്പോൾ ഒരു സെക്കൻഡറി സ്റ്റോറേജ് പോലെ നമ്മളിപ്പോൾ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് വാങ്ങിച്ചു. നമ്മളിത് ആക്ച്വലി കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഹാർഡ് ഡിസ്ക് വാങ്ങിക്കുന്നത് എക്സ്റ്റേണൽ വാങ്ങിക്കണോ ഇന്റേണൽ വാങ്ങിക്കണോ വെച്ചിട്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് നമുക്ക് എക്സ്റ്റേണൽ വാങ്ങിക്കാനാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എക്സ്റ്റേണൽ വാങ്ങിച്ചത്. നമ്മളിപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒരു എന്താ പറയുക ഒരു അഭിപ്രായം നോക്കിയിട്ടാണ് നമ്മളിപ്പോൾ ഇത് വാങ്ങിച്ചത്. നമ്മൾ വാങ്ങിച്ചത് 1 TB തോഷിബയുടെ ക്യാൻവിയോ അഡ്വാൻസ് ഒരു മോഡലാണ് വാങ്ങിച്ചത്. എന്നുവെച്ചാൽ അത്യാവശ്യം നല്ല സ്പീഡും അതുപോലെ അത്യാവശ്യം നല്ല സർവീസും അതിന് അത്യാവശ്യം നല്ല ലുക്കും ഒക്കെ നോക്കിയിട്ട് നമ്മൾ വാങ്ങിച്ചത്. എൻ്റെ ഒരു മുമ്പത്തെ WD ഒരു പഴയ മോഡൽ എൻ്റെ ഓർഡറിൻ്റെ ഓർഡർ ഉണ്ട്. പക്ഷെ അത് കുറച്ച് പഴയതായി, പിന്നെ കുറച്ച് ഓൾമോസ്റ്റ് ഫുള്ളാണ്, സിമ്പിളും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ഫുള്ളാണ്. അതൊരു 2-3 കൊല്ലം എന്തായാലും ആയിട്ടുണ്ടാവും. പാസ്പോർട്ട് സീരീസ് ഉണ്ടല്ലോ, ഒരു ആദ്യത്തെ ഇറങ്ങിയ പാസ്പോർട്ട് സീരീസ് അതായിരുന്നു. അപ്പോൾ ഇത് ഞാൻ അത് കാരണം പിന്നെ പുതിയ സീരീസിലേക്ക് നമ്മുടെ WD പോകേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഉപയോഗിച്ച ഒരു ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ വേറൊരു ബ്രാൻഡ് ട്രൈ ചെയ്ത് നോക്കാൻ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇത് വാങ്ങിയത്. തോഷിബയുടെ നമ്മൾ വാങ്ങിച്ചിട്ടില്ല മുമ്പ്. അപ്പോൾ തോഷിബ നമ്മൾ ട്രൈ ചെയ്തു, ഇത് കളർ വേരിയേഷൻ കുറഞ്ഞിട്ട് നമ്മൾ റെഡാണ് കളർ കൊടുത്തത്. എന്തായാലും നമ്മൾ ബോക്സ് അടുത്ത് കാര്യമായിട്ട് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് പറയാം. നമുക്ക് എമൗണ്ട് വന്നത് 3700 രൂപ സംതിങ് ആണ്. ആമസോണിൽ നമ്മൾ വാങ്ങിച്ചാണ്. ആമസോണിൽ കുറച്ച് പ്രൈറ്റ് കുറവുണ്ട്. നമുക്ക് ഫ്ലിപ്കാർട്ടിനെ പറയുമ്പോൾ കുറച്ച് കൂടുതൽ കുറവ് കുറവുണ്ട്, 200 രൂപ കുറവുണ്ട് ഫ്ലിപ്കാർട്ടിനെ കാട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. നമ്മൾ മോസ്റ്റ്ലി ആമസോണിനെ ഫുൾ പ്രിഫർ ചെയ്യാറുണ്ട് വെച്ചാൽ കുറച്ച് കസ്റ്റമേഴ്സ് ആണ് നമുക്ക് കൂടുതലാണ്. അതൊക്കെ അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബെസ്റ്റ് ബൈ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ചാർട്ടിൽ നമുക്ക് ഡയറക്റ്റ് പോയി വാങ്ങിക്കാം, നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതിയിട്ടാണ്. പിന്നെ അതുപോലെ നമുക്ക് പറയാനുള്ളത് നമ്മുടെ ചാനൽ പുതിയ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആക്കാൻ മറക്കണ്ട, ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അതുപോലെ നമ്മുടെ ഗീവ വീഡിയോ ഇട്ടിട്ടുണ്ട്, എല്ലാവരും കണ്ടിട്ടും ചൊരിയുന്നു. അപ്പോൾ 3 വീഡിയോ ഇട്ടിട്ട് നമ്മൾ ഒരു ക്യൂബോ UPS കൊടുക്കുന്നുണ്ട്, പിന്നെ പ്രോട്ടോണിക്സിൻ്റെ വയർലെസ് ഹെഡ്സെറ്റ്, അതുപോലെ നമ്മളൊരു 10 റൂട്ടറും കൊടുക്കുന്നുണ്ട്. അപ്പോൾ 3 വീഡിയോ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, എല്ലാവരും പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യട്ടെ. ജസ്റ്റ് ഈസി സ്റ്റെപ്സേ ഉള്ളൂ. നമ്മുടെ ലിങ്ക് കയറുക, വീഡിയോ ഫുള്ള് കാണുക, അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നമ്മൾ കമൻറ്റ് ചെയ്യുക, നല്ലൊരു കമൻറ്റ് ചെയ്യുക, അതുപോലെ നമ്മൾ ലൈക്ക് അടിക്കുക. ലൈക്ക് നമ്മൾ ടാർഗറ്റായിട്ടാണ് അനൗൺസ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക, എല്ലാത്തിൻ്റെയും ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ താഴെ നോക്കിയാൽ മതിട്ടോ. പിന്നെ നമ്മുടെ എന്താ പറയുക, പുതിയൊരു ഗീവോ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഒരു ഇൻഫിനിറ്റിയുടെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ. അപ്പോൾ റീസെൻ്റ് മോസ്റ്റ്ലി ഇപ്പോൾ വരുന്ന സംഭവം, എന്തായാലും പ്രൊഡക്റ്റ് എത്തിയില്ല. അപ്പോൾ എന്തായാലും എല്ലാവരും സ്റ്റേ ട്യൂൺ ആയിട്ട് ഇരിക്കുക ചാനലായിട്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇതിൻ്റെ വീട്ടിലേക്ക് പോയാലോ, ഇതിൻ്റെ അൺബോക്സിങ് അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് പോകാം. അപ്പോൾ നമ്മുടെ തോഷിബയുടെ ഹാർഡ് ഡിസ്കിൻ്റെ ബോക്സാണ് നമ്മളിപ്പോൾ കാണുന്നത് കേട്ടോ. ഇത് നമുക്കിപ്പോൾ ബോക്സ് കൂടുതൽ പരിചയപ്പെടാം. തോഷിബയുടെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. ഇത് റെഡ് കളറാണ് ഞാൻ നോക്കിയെടുത്തത്. ഇതിൻ്റെ ഗ്രീന്, ബ്ലാക്ക്, വൈറ്റ്, അങ്ങനെ 4 കളറുണ്ട്. ഇതിൽ നമുക്ക് ബാക്കപ്പ് സോഫ്റ്റ്വെയർ ഇൻബിൽഡ് വരുന്നുണ്ട്, പാസ്വേർഡ് പ്രൊട്ടക്ഷൻ സോഫ്റ്റ്വെയർ ഇൻബിൽഡ് വരുന്നുണ്ട്, 3-year ലിമിറ്റഡ് വാറണ്ടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ഒരു ടെക്സ്റ്റേർഡ് ഒരു എന്താ പറയുക, ടെക്സ്റ്റേർഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ബോഡിയാണ് അതിൻ്റെ വരുന്നത്. അപ്പോൾ കോറലും കാര്യങ്ങളൊന്നും വരാനുള്ള ഭയങ്കര ചാൻസ് ഭയങ്കര കുറവാണ്. പിന്നെ 1 TB ഉണ്ട്, 2 TB ഉണ്ട്, 4 TB അങ്ങനെ വരേണ്ടി കുറയുണ്ട്. അപ്പോൾ ഇത് 1 TB ഞാൻ പറഞ്ഞത് 3700 ആ റേഞ്ചിലാണ് വരുന്നത്. ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പോർട്ടബിൾ സ്റ്റോറേജ്, ക്യാൻവിയോ അഡ്വാൻസ് ആയിട്ട് ബാക്കപ്പ് സോഫ്റ്റ്വെയർ, അതുപോലെ നേരത്തെ പറഞ്ഞ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ജപ്പാനീസിലൊക്കെ കുറേ ഭാഗം കൊടുത്തിട്ടുണ്ട്. മെയ്ഡ് ഇൻ ഫിലിപ്പീൻസ് ആണ്, ഇപ്പോൾ ഇമ്പോർട്ടിംഗ് ആണ്. ഇത് MRP കൊടുത്തേക്കുന്നത് 7150 രൂപയാണ്, പക്ഷേ 3799 രൂപയാണ് നമ്മൾ ആമസോണിൽ നിന്ന് പ്രൈസ് വാങ്ങിച്ചത്. 3700 or 3799 നമ്മൾ ഫ്ലിപ്കാർട്ട് വേറെ സ്ഥലത്തൊക്കെ നോക്കിയപ്പോൾ ഏറ്റവും കുറവ് നമ്മുടെ ആമസോണിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ ആമസോൺ തന്നെയാണ് മോസ്റ്റ്ലി നമുക്ക് എല്ലാ ഇതും വാങ്ങിക്കാറ്. എന്നുവെച്ചാൽ കുറച്ച് ട്രസ്റ്റ് വർത്തിയും അതുപോലെ സപ്പോർട്ടൊക്കെ കൂടുതലുള്ളത് ആമസോണിലാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ നോക്കി കഴിഞ്ഞാൽ ബെസ്റ്റ് ബൈ ലിങ്ക് കൂടും. അപ്പോൾ മാനുഫാക്ചർഡ് ബൈ തോഷിബ ഇലക്ട്രോണിക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് സിംഗപ്പൂർ. പിന്നെ ബാക്കപ്പ് സോഫ്റ്റ്വെയർ കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെയും 3-year മാനുഫാക്ചർ വാറണ്ടി ഉണ്ടെന്ന് കൊടുത്തിട്ടുണ്ട്. കമ്പാറ്റബിലിറ്റി കൊടുത്തിട്ടുണ്ട്, Windows 10, Windows 8.1, അതുപോലെ MacOS-നൊക്കെ ഉണ്ട്. USB 3.2 Generation 1 ആണ് ഉള്ളത്. പിന്നെ കേബിൾ നമുക്ക് ഇൻബിൽഡ് ബോക്സിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്താലോ. നമുക്ക് നമ്മുടെ നൈഫ് എടുക്കാം. നൈഫ് ഫുൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സീല് ഇവിടെ ഇവിടെയാണ് സീല് വരുന്നത്. സീല് കട്ട് ചെയ്യാൻ കുറച്ച് പാടുണ്ട്. ഇതിന് ഒരു റൗണ്ട് ടൈപ്പ് സീലാണ്. എങ്ങനെ കട്ട് ചെയ്യാം, താഴെ കട്ട് ചെയ്യാൻ നല്ലതുണ്ട്. എന്നുവെച്ചാൽ ഇവിടെ എല്ലായിടത്തും വെച്ചാൽ ഈ ഇവിടെ പിന്നെയും കട്ട് ചെയ്യാം. നമുക്ക് നമ്മൾ അവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓപ്പൺ ചെയ്തു. ഒരു കാർഡ്ബോർഡ് ബോക്സ് പോലത്തെ ബോക്സിലാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് കേബിൾ പുറത്തേക്ക് ചാടി. അപ്പോൾ നമ്മൾ ഇത് നമ്മുടെ ഒരു പ്രൊപ്രൈറ്ററി കേബിളാണ്, ഫാസ്റ്റ് ചാർജിങ് USB 3 വരുന്നതാണ്. നമുക്ക് ബ്ലൂ കളർ കാണാൻ ഉള്ളിൽ നമുക്ക് കേബിളും ചെറുതാണ്, കുറച്ച് വലുതാക്കാൻ നമുക്ക് കേബിൾ.
ഒരു അരമീറ്റർ ഉണ്ടാവുള്ളതാണ്. പിന്നെ നമുക്കൊരു വാറണ്ടി സ്റ്റേറ്റ്മെൻ്റ് തന്നിട്ടുണ്ട്. പിന്നെ തോഷിബയുടെ ഒരു എന്താ പറയുക ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ തന്നിട്ടുണ്ട്. പാക്കേജും കൊള്ളാം, ചെറുതാട്ടോ. നമ്മൾ പാക്കേജ് കാണുമ്പോൾ കുറച്ചുകൂടി വലുതാന്ന് വിചാരിക്കും, പക്ഷേ അതിനകത്തൊക്കെ ചെറുതാണ്, നല്ല സ്ലിമ്മുമാണ്. അതാണ് ചെറിയൊരു ടെക്സ്റ്റേർഡ്, ഞാൻ പറഞ്ഞല്ലോ ടെക്സ്റ്റേർഡ് ആണ്, ഇത് കോറിൽ വരാൻ ഭയങ്കര ചാൻസ് കുറവാണ്. ഫുള്ളി സീൽഡ് തന്നെയാണ്. എന്തായാലും ഓപ്പൺ ചെയ്യാം. ഓ നല്ലൊരു ഓഹ് എന്താ ക്വാളിറ്റി നോക്കൂ, ഒരു സൂപ്പർ ടെക്സ്ചറാണ് വരുന്നത്. ഒരു ബ്ലാക്ക് ലൈറ്റ് ആണ്, അത് ഡോട്ടല്ല, ബ്ലാക്ക് അല്ല. ഒരു ലൈറ്റും ആ സൈഡിൽ വരുന്നുണ്ട് കേട്ടോ. തോഷിബയുടെ രക്ഷയില്ലാത്ത സാധനം. നമുക്ക് എന്തായാലും തോഷിബ പോർട്ടബിൾ സ്റ്റോറേജ് നമ്മൾ ചെയ്തിട്ടുണ്ട്, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫുൾ അടുത്ത് കാണാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പോസ് ചെയ്തൊക്കെ നോക്കാട്ടാ. BIS സർട്ടിഫിക്കേഷനൊക്കെ ഉള്ളതാണ്. 5W DC 1A ആണ് എടുക്കുന്നത്. നമുക്കൊരു 9980 റേഞ്ചിലൊക്കെ നമുക്ക് ഇൻബിൽഡ് വെച്ചാൽ അവൈലബിൾ GB കിട്ടും നമുക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം, ഭയങ്കര ചെറുതാണ്. ഇവിടെ നമുക്ക് പോർട്ട് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ പ്രോപ്പറേറ്ററി പോർട്ടായിട്ടുള്ള കൊടുത്തിട്ടുണ്ട് സൈഡിൽ. പിന്നെ വേറെ ഒന്നും ഇല്ല, ഭയങ്കര സ്ലിമ്മാണ്. നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു ഒരു ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു എന്താ പറയുക ഒരു കവറും വാങ്ങിച്ചിരുന്നു നമ്മുടെ ഇതിൻ്റെ ടൂസാൻ്റെ. ഇത് നമ്മളെന്തായാലും വേറെ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. എന്നു വെച്ചാൽ നല്ല കവറാണ്, അതിനെ കുറിച്ച് നമുക്ക് അത്യാവശ്യം പറയാനുണ്ട്. ഇൻബിൽഡ് കുറച്ച് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. നമ്മൾ ഇതിനെക്കുറിച്ച് വേറൊരു വീഡിയോയിൽ നമ്മൾ പറയാം. എന്തായാലും നിങ്ങളെന്തായാലും ഒരു ഹാർഡ് ഡിസ്ക് വാങ്ങുന്നുണ്ടെങ്കിൽ ഒരു ഒരു കവർ എക്സ്ട്രാ നല്ല നോക്കി വാങ്ങണം കേട്ടോ. വാട്ടർ പ്രൂഫും ഷോക്ക് പ്രൂഫൊക്കെ ഉള്ളൊരു കവർ വാങ്ങണം. അപ്പോൾ ഇതെന്തായാലും നല്ല സൂപ്പർ സാധനമാണ്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വേരിയൻ്റും തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻസുകളുണ്ട്. എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു പാക്കേജിങ്ങും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ബോഡി ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തായാലും നമ്മളത് വർക്ക് ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നിച്ചു. എന്തായാലും നിങ്ങൾ ഹാർഡ് ഡിസ്ക് വർക്ക് ചെയ്യുന്നത് കാണിക്കേണ്ട വലിയ ആവശ്യം വരാറില്ല, എന്ന് വെച്ചാൽ കാണിക്കാനും ഒന്നുമില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളെന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക, അതുപോലെ നമ്മുടെ ഗീവ വീഡിയോ കാണാത്തവർ പോയി കാണുക, പങ്കെടുക്കുക. ഡിസ്ക്രിപ്ഷനിൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട് കേട്ടോ. അപ്പോൾ ശരി ഫ്രണ്ട്സ്, പറഞ്ഞ അടുത്ത് ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.